ഹലോ ഫ്രണ്ട്സ്, ഈ സി ഫാമി ദർശകരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആരാധകരെ അളവ് കൊണ്ടല്ല നിലവ് കൊണ്ട് മനസ്സ് കീഴടക്കിയിട്ടുള്ള നമ്മുടെ കർണൻ്റെ പ്രതിമയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കണത്. അപ്പോൾ കർണൻ്റെ ചെറിയ വിശേഷങ്ങൾ കർണൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ ഹരിദാസേൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കർണൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ ഒരു സമയത്ത് നമ്മൾ കർണൻ്റെ ശില്പം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഹരിദാസേനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കൂടുതലും ആനകളുടെ വിശേഷങ്ങളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആനക്കാരുടെ വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് എപ്പോഴും കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആനപ്രേമികളുടെ ഇടയിലും ഇന്ന് വായ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കർണൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കർണൻ്റെ തന്നെ ഓണർ നമ്മുടെ ഹരിദാസേനെ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. അതിലെന്നെ വളരെ വളരെ സന്തോഷം. അപ്പോൾ ഇത്രയ്ക്കധികം ആനകൾ വന്നു പോയിട്ടും ഈ ഒരു കർണൻ്റെ പ്രതിമ നമ്മുടെ ഈ ഒരു വീട്ടുമുറ്റത്ത് ഇത്രയും ഭംഗിയായിട്ട് നിർമ്മിക്കാൻ കഴിയ ആ ഒരു പ്രചോദനത്തിലേക്ക് പോയിട്ടുള്ളൊരു കാര്യം എന്താണ്? ഈ മംഗലാംകുന്ന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞോ ഒരു സമയത്ത് 18 ആന വരെ ഉണ്ട്. ഇപ്പം ആന കമ്മിയായിരുന്നു. കർണനുള്ള സമയത്ത് 13-14 ആന വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുമ്പ് ഗണപതി ഉണ്ടപ്പോൾ നല്ല പേരായിരുന്നു. പക്ഷെ കർണൻ വന്നതിന് ശേഷമാണ് മംഗലാംകുന്ന് ഞങ്ങളെയൊക്കെ ഇത്രയും മറ്റേ ഉണ്ടായിരുന്നു. മംഗലാംകുന്ന് ആനയുള്ളത് കർണൻ വന്നു. പിന്നെ കർണനും ഏറ്റവും അധികം ഇത്രയും ജന ഇതുള്ള ഒരു ആന ദേവരുണ്ടായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ അതെ. മരിച്ചു കഴിഞ്ഞിട്ടും അതിന് കിട്ടിയ ആദരവും ഇതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കേരളത്തിലെ ദേവര ഒരു ആനയ്ക്ക് അങ്ങനെ കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ മുമ്പ് തന്നെ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതിന്റെ പ്രതിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ഇവിടെ ആനയുടെ കുട്ട വീഴുത് ആനപ്രതിമ ആനപ്രതിമ ഉണ്ടാക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ അംഗപത്ര മാഷൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരു ആന ഉണ്ടാക്കും, അത് വൃത്തിയിലൊരു ആന ഉണ്ടാക്കും. പക്ഷെ ഇന്ന ആന ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ വളരെ കമ്മിയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ നല്ലൊരാളെ കിട്ടിയപ്പോ അവിടെ ചെയ്തു. അങ്ങനെ അങ്ങനെ അയാളെ കൊണ്ട് ചെയ്യിച്ചു. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു തറവാട്ടിൽ മംഗലാംകുന്ന് ഗണപതി ഉണ്ടായിരുന്നു, നാടനാനമുള്ള ആനയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കർണനും ആ ഒരു സമയത്ത് ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആനകളാണ് എഴുന്നള്ളിപ്പിലായിരുന്നു. പക്ഷെ ഈ കർണനെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ജനപ്രീതി കൂടുതൽ പിടിച്ചു പറ്റി. അതിപ്പോ നിങ്ങളാണ് ഇപ്പൊ അതിന്റെ ഒരു ഓണർ. അതെന്തുകൊണ്ടായിരിക്കാം? അത് പിന്നെ പൊതുവെ ഗണപതിയും ശാന്തനായിരുന്നു. പക്ഷെ കർണൻ അതിലേറെ ശാന്തനായിരുന്നു. ഇങ്ങനെ ഒരു ശാന്തനായുള്ള ഒരു ആന ഒരു കമ്മിറ്റിക്കാർ ഒരു തവണ കൊണ്ടുകഴിച്ചു. പിന്നെ ആ കമ്മിറ്റി സ്ത്രീകളൊക്കെ അവരോട് നിർബന്ധം പിടിക്കുന്നു, എത്ര പൈസ കഴിച്ചാലും ഈ ആനനെ വേണമെന്ന്. ഒന്നതെ. പിന്നെ രണ്ടാമത് ഇപ്പൊ ഈ തലപിടുത്തം തലപൊക്കം അതെല്ലാം അന്നത്തെ ഒരു ട്രെൻഡ് ഇപ്പോഴും ഉണ്ടായിട്ട് ട്രെൻഡ്. അതിന് ഈ ആന അതികേമനായിരുന്നു. കേമനല്ല, അതികേമനായിരുന്നു. മറ്റുള്ള ആനകളുടെ മട്ടും ഇങ്ങനെ തോട്ടിക്കൊണ്ട് കുത്തുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന് ഈ ആൾക്കാരുടെ ആരവാണ്ട് കേട്ടാൽ പിന്നെ നിന്നോളും. അതായത് ഈ പൂരം കഴിയുന്നവരെ നിന്നോളും. അതിന് ആനക്കാരൻ ആജ്ഞാപിക്കൊന്നും വേണ്ട. അതിനിപ്പോ 1 മറ്റുള്ള പ്രദേശ ആനകൾക്കൊക്കെ നല്ല നല്ല 1 ആനക്കാരൊക്കെ വേണം. ഇതാണ് മറ്റുള്ള ആനകൾക്ക് അതിനോട് യോജ്യമായിട്ടുള്ള നല്ല ഒന്നാം കട ആനക്കാരൊക്കെ വേണം. ൂട്ട് വാങ്ങിച്ചു വെച്ചാൽ നല്ല നല്ല ഗ്രേഡുള്ള ആനക്കാരെ നടക്കാൻ പറ്റുള്ളൂ. ഇതല്ല, ഇതൊരു സാധാരണക്കാരനും കൊണ്ടെടുക്കാം. അങ്ങനെ ഒരു ആനയായിരുന്നു, പാവം പിടിച്ച ആനയായിരുന്നു. ഇപ്പൊ ഈ പാവം പിടിച്ച ആന എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഒരു കർണാനയ്ക്ക് കൂടുതലും പുറമേക്കാരുടെ അടുത്തൊന്നും ഒരു ശല്യമില്ലാത്തൊരു ആനയാണ്. അതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റുമോ? പുറമേക്കാർ ശല്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഈ നിമിഷം വരെ ഞങ്ങളോട് 10-21 കൊല്ലം നിന്ന് ഈ 21 കൊല്ലം വരെ നിന്നിട്ടും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ആന എവിടെയെങ്കിലും ഓടിയെന്നോ ചാടിയെന്നോ ഏതെങ്കിലും കമ്മിറ്റിക്കാരനെ ആക്രമിച്ചു എന്നോ അല്ലെച്ചോ വല്ല ആൾക്കാരെ ആക്രമിച്ചോ ഈ നിമിഷം വരെ ഉണ്ടായില്ല. അത് ചെയ്യൂല്ല. അതാണ് ആനയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു കർണനാന നമ്മുടെ ഈ ഒരു തറവാട്ടിലേക്ക് നമ്മൾ മേടിക്കാണ്ടായിരുന്ന സാഹചര്യം, ആ ഒരു വന്ന് നമ്മുടെ ഈ തറവാട്ടിലേക്ക് വന്ന് കടന്നൊരു സാഹചര്യം ഒന്ന് പറയാൻ പറ്റും? അന്നത്തെ ഒരു കാലഘട്ടം കച്ചവടം, അത് അന്നത്തെ ഒരു മഹാഭാഗ്യം തന്നെ. ഈ ആന ഞങ്ങൾ വാങ്ങാൻ പോയതൊന്നുമില്ല, പെട്ടെന്ന് നമ്മുടെ മനുഷ്യരി കാര്യടേന്നാണ് ഞങ്ങളിത് വാങ്ങിയത്. അയാള് ഒരു ഒരൊറ്റ ഇതിലെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോ വിക്കടം ആന എന്ന് പറഞ്ഞു. അപ്പൊ വിക്കടം എന്ന് പറഞ്ഞ ആന എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തില്. അപ്പോ ഞങ്ങൾ പോയിട്ട് ആ നിമിഷത്തിൽ ആ ഇത് ആ പോയിന്റാണ് തെറ്റി. പിന്നെ അത് നമ്മുടെ അവിടേക്ക് വരില്ല. അത് അയാൾക്ക് ആ നിമിഷത്തിൽ കൈമാറണമെന്നുള്ള അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ആലോചിച്ച് വരാം, അല്ലെങ്കിൽ ഞങ്ങൾ പിറ്റേ ദിവസം പറയാന്നൊക്കെ പറഞ്ഞ് പോന്നാൽ നടക്കില്ല. അത് അപ്പൊ അവിടെ ഇട്ടിട്ട് അയാള് ശരിയാക്കി. പിന്നെ അയാൾക്ക് അഡ്വാൻസ് ഒന്നുമില്ല, വാക്കോട്ട് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ മാറുന്ന ആളല്ല, അയാള് വാക്ക് പറഞ്ഞു തരാന്ന്. പിന്നെ അയാള് മാറിയില്ല, മാറൂല്ല. അയാൾ അങ്ങനെ മാറണ വാക്ക് മാറണ ആളല്ല. മനുഷ്യരി മനുഷ്യരി അതെ.
അങ്ങനെ അങ്ങനെ ഒരു കച്ചവടം ഉണ്ടായത്. ഒരു പെട്ടെന്ന് പോയിട്ട് അതായത് മുൻകൂട്ടി തയ്യാറെടുത്ത് ആന വിൽക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് നടന്നതല്ല. എന്നാൽ ഇടയ്ക്ക് ഒരു ഇത് ആനപ്പോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു. ഞങ്ങൾ വേഗം പോയി പോയി ഒരു ബാർഗൈനിങ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ഇത് പറഞ്ഞു അങ്ങോട്ട് അതിൽ ഉറപ്പിച്ചു. ഞങ്ങളും ആലോചിച്ച് വരാമെന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ കച്ചവടമായി. അപ്പൊ ഇതെങ്ങനെ നമ്മളിത് മുൻകൂട്ടി നോക്കി വെച്ചിരുന്നോ ഇങ്ങനെ ഈ ഒരു ആനയെ മേടിക്കണം? അത് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ നമുക്ക് മുൻകൂട്ടി പെട്ടെന്നുള്ളൊരു കച്ചവടം ഉണ്ടായത്? പെട്ടെന്നുള്ളൊരു കച്ചവടം ഉണ്ട്, അല്ലാണ്ട് ഒരു ഇതുള്ള ഇതല്ല. ഇപ്പൊ ഈ ഒരു കർണാനെ മേടിക്കാണ്ട ഒരു കാരണം എന്തായിരിക്കും? ഈ ഒരു ആന നമ്മളൊരു ആനയെ മേടിക്കുമ്പോൾ പിന്നെ ഓരോ നമ്മൾ നോക്കുമല്ലോ സവിശേഷതകൾ ഉണ്ടാവല്ലോ, അത് അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് ഹരിയുടെ അവിടെ ഉണ്ടാകുമ്പോൾ ഈ ആനയ്ക്ക് പേരുണ്ടായിരുന്നു. കൂരപ്പറമ്പിലെ ശശിക്കോട്ട് പോയി ഈ ആനയും കൂടിയാണ് മത്സരം. അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടാളും കൂടിയായിരുന്നു ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ഇങ്ങനെ മത്സരം. അപ്പൊ ഇങ്ങനെ വലിയൊരു ആന കിട്ടിയ പറഞ്ഞപ്പോ പെട്ടെന്ന് നമ്മള് വാങ്ങി തന്നെയാണ്. ഇപ്പൊ തെച്ചിക്കോട്ടുകാവ് ആനയും കർണനാനയും ആണ് ഇപ്പൊ കൂടുതലും ആൾക്കാരുടെ ഇടയിൽ ഇന്നും പറയുന്ന രണ്ട് പേരുകള്. അതെ. അപ്പൊ ആ ഒരു ആനകളിലെ ഇപ്പൊ ചേട്ടൻ നോക്കി കാണുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തെച്ചിക്കോട്ടുകാവ് ആന പോയി കഴിഞ്ഞാൽ ഈ കർണനാന അവിടെ ഉണ്ട്. രണ്ട് ആനകൾക്കും ഒരു രണ്ട് രീതിയിലുള്ള ഒരു നിലവും ഒരു അഴകും കാര്യങ്ങളൊക്കെ അല്ലേ? അതൊന്ന് പറയാൻ പറ്റും ചേട്ടൻ? തെച്ചിക്കോട്ടുകാവ് സത്യം പറഞ്ഞാൽ അസല്ല നല്ല ആനയാണ്. നല്ല ആന എന്ന് പറഞ്ഞാൽ കുറച്ച് കയ്യിരിപ്പ് ലേശം ചേർന്നിട്ട് നല്ല അസല ആന. ഈ ആനയും കാട്ടിയും സത്യം പറഞ്ഞ ഒരു അരടിക്ക് കൂടുതൽ കൂടും. എല്ലാ ഭാഗം കൊണ്ടും കൂടും, എല്ലാം കൊണ്ടും കൂടും തെച്ചിക്കോട്ടുകാവ് ആന. ഈ ആന പക്ഷെ ഈ ആനയുടെ ആ നിലവുകൊണ്ട് അവനോടാണ് പിടിച്ചിട്ട്, അല്ലാണ്ട് അതിനോടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവൻ എന്ന് പറഞ്ഞാൽ അളവില് അളവില് കമ്മിയാണ്. തെച്ചിക്കോട്ടുകാവിനെ കാട്ടി അരടിയല്ല, ചിലപ്പോ ഒരു മുക്കാലടിയിലെ അധികം കമ്മി ഉണ്ടാവും. ആന രാജാന ബാഹു തന്നെയാണ്. ആനോടത്തൊക്കെ ജയിച്ചു പോരാ പറഞ്ഞാൽ ചില്ലറക്കാരനെ സഹിക്കില്ല. അപ്പൊ അതിനോട് മുട്ടി നിന്നിട്ടും ചിലത് ജയിച്ചിട്ടും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്നിട്ടും അങ്ങനെ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നേ. അത് ആ ഒരു കാലഘട്ടങ്ങളൊന്നും പറയാൻ പറ്റും. ഇവര് ഈ അങ്ങനെ മത്സരങ്ങളൊക്കെ പോയിട്ട് ചക്കമന്റെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇവിടെ ചെറായ ചെറായ ഒരു തവണ ഈ ആനയ്ക്ക് കിട്ടി, ആനയും ആനയും കൂടി മത്സരിച്ചിട്ട് കിട്ടി. ചില തവണ ആന കിട്ടും, ചിലത് ഈ ആനയ്ക്ക് കിട്ടും. അങ്ങനെയൊക്കെ ആയിട്ട് പല പൂരങ്ങൾക്കും രണ്ടും മത്സരിച്ച് മത്സരിച്ചാണ് അങ്ങനെ കിട്ടല്. അതെ. അപ്പൊ ഈ ഒരു കർണ ഈ കർണനാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തേക്കാണ് ഈ ആനയുടെ എന്താ പറയാ ആൾക്കാർ വന്നിട്ട് നമുക്ക് ബുക്കിംഗും കാര്യങ്ങളൊക്കെ? അധികം ഈ ആന തൃശ്ശൂർ എറണാകുളം തൃശ്ശൂർ എറണാകുളം ഭാഗത്താണ് കൂടുതൽ. പിന്നെ ഇപ്പോ അല്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ ആനയ്ക്ക് കോട്ടയം കൊല്ലം അവിടെയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവന്റെ കൂടെയുള്ള ഒരു ആനയാണ് ഇപ്പൊ നമ്മുടെ അയ്യപ്പനാന. ഇപ്പൊ ഈ കർണനാന അയ്യപ്പനാനയൊക്കെ ഒരു വന്ന കാലയളവിൽ ആ ഒരു വയസ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് ചേട്ടനാനിയാണ് അയ്യപ്പൻ ഒന്ന് ഒരു എങ്ങനെ വയസ്സ്? പിന്നെ ഈ ആനയ്ക്ക് എന്താ ഒരു ഒരു മറ്റുള്ള ആനകളിൽ വെച്ച പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ അതായത് ബീഹാറിന്ന് യു പി എന്ന് വന്നുകൂടുമ്പോ തന്നെ പേരുള്ള ഒരു ആനയാണ്. അന്ന് തന്നെ ഈ ആന ആ കർണൻ എന്ന് പറഞ്ഞ പുട്ടനെ ഈ പേരാമംഗലാണെന്ന് വെച്ചാലും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്ക പത്തല്ല പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അന്ന് ചെറിയ ആന എടുത്ത് ഇവിടെ വന്നപ്പോ രാജസ്വാമി നമ്മുടെ തൃശ്ശൂർ രാജസ്വാമി കൊണ്ടാണ് അവരുടേത് അയാളുടേതാണ് ഇപ്പൊ മറ്റേ വന്നത്. അപ്പോ അന്ന് രാജസ്വാമിയോട് നിൽക്കുമ്പോൾ ഈ ആന ഏതാണെന്നും കൂടി അറിയുന്നില്ല. പിന്നെ 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 ആന കേരള ടോപ്പായി. അതൊന്നും നല്ല ആന തന്നെയാണ്, എല്ലാം പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഈ തച്ചമ്പള്ളി വിജയൻ കേരളത്തിൽ വന്നുകൊടുമ്പോ തന്നെ പേരായനെ മറ്റുള്ള പാറമേക്കാവ് പരമേശ്വരൻ്റെ ഒക്കെ ഇവിടെ വന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് സ്റ്റാറായി. അങ്ങനെയാണ് ഈ ഈ കർണൻ എന്താ വെച്ചാ വന്ന വരുമ്പോ തന്നെ വന്നോടുമ്പോ തന്നെ നല്ലൊരു ഇതിലെ വന്ന ആനയാണ് ബീഹാറിൽ നിന്ന്. അതെ, ബീഹാറിൽ നിന്ന് വന്നോടുമ്പോ തന്നെ നമ്മുടെ തൃശ്ശൂർ നാഴത്തച്ഛൻ ഗ്രൂപ്പ് ഉടനെ അവരുടെ നിന്ന് ഹരി വാങ്ങി, ഹരിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങി, മൂന്നോണ്ടോടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കർണനാനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുമ്പോ വീട്ടുകാരായിട്ടും പുറമെ ആരായിട്ടും ഒരു ഇതുമില്ല. എത്രയോ അനുഭവങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാവരോടും എന്തെങ്കിലും ആന തട്ടി വീട്ടിൽ നിന്ന് അടിച്ചു ഒഴിച്ചു എന്നിട്ട് അങ്ങനെ ഒരു കേസ് ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ഒരു ആന ഇത്രയും പാവാന്ന് പറഞ്ഞു, നമ്മളൊരു ഓണർ എന്നുള്ള രീതിക്ക് അയ്യോ അവനൊരു പാവമായിരുന്നു എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടായിരുന്നു? എപ്പോഴും അത് തിരിച്ചു കിടക്കുമ്പോഴൊക്കെ നമുക്കൊന്നും ഇപ്പോഴും സങ്കടമുണ്ട് എന്നാ സന്തോഷമുണ്ട്. കാണുമ്പോ അത് പോയല്ലോ നമ്മുടെ ഇന്നുള്ള, ഇനിയിപ്പോ അത് എഴുന്നള്ളിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ചു കാലം കൂടി നമ്മുടെ അവിടെ വീട്ടിലെങ്ങനെ നിന്നാൽ
മതിയായിരുന്നു എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോ ദൈവത്തിന്റെ കളിയല്ലേ, എപ്പോഴാ മരണം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. മരിക്കാനുള്ള ഒരു കാരണമോ മരിക്കാനുള്ള ഒരു പ്രായമോ മരിക്കാനുള്ള ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നില്ല. ഇവന്റെ ഒരു അവസാന കാലഘട്ടം എങ്ങനെയായിരുന്നു? ആരും മരണത്തിലേക്ക് പോണ ആ ഒരു സമയം അവസാന മരണഘട്ടം അങ്ങനത്തെ ഒരു അവസ്ഥകളെ ആന കാണിച്ചിരുന്നില്ല. അവസാനമില്ല ഈ ആന. സത്യം പറഞ്ഞ മരണ ദിവസം അന്ന് ഞങ്ങളുടെ വേറെ ഗജേന്ദ്രൻ എന്നൊരു ആന എറണാകുളത്തേക്ക് എഴുന്നള്ളിപ്പിന് പോകണം. അപ്പൊ അത് രാത്രി ഒക്കെ കഴുകിയിട്ട് രാത്രി 12-12 കയറിപ്പോണ്. അത് ആ സമയത്തൊക്കെ ഈ ആന അതിന് തൊട്ടപ്പുറത്ത് നിന്നിട്ട് തിന്നാണ് 12 മണിക്ക്. ആ 12 അവർ കയറ്റി പോകുമ്പോ എന്നെ വിളിച്ചു, ഞങ്ങൾ കയറിപ്പോവാണ്ട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് കയറിപ്പോയി. പിന്നെ 4 മണിക്ക് ആനക്കാരൻ വിളിക്കാണ്, ഞാന് നീക്കാൻ വയ്യാ. പിന്നെ ഒടിച്ചു നോക്കുമ്പോ ഞങ്ങൾ, അപ്പൊ നീക്കാൻ വയ്യപ്പോ തല വല്ല കുണ്ടില് പോവേ, തല ചിലപ്പോ നല്ല ഒരു ഇതിൽ പോയാലൊക്കെ. അപ്പോ കണ്ടപ്പോ തന്നെ ഒരു പന്തില്ലായ്മ തോന്നി. ഡോക്ടറൊക്കെ പിടിച്ചു, ഡോക്ടറൊന്നും വരേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ മരണപ്പെടിയത് അറ്റാക്കാണ്. പിന്നെ ലാസ്റ്റ് ഇതിലെങ്ങനെ, അത് പ്രായത്തിന്റെ ഇതിലുണ്ട്, ശരീരത്തിനൊക്കെ കുറച്ച് മാറ്റം വരും. നല്ല യൗവനാവസ്ഥയിലുള്ള ശരീരം ആർക്കും ഒന്നും കൂടി പ്രായം ചെല്ലുമ്പോ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അല്ലാണ്ട് മരിക്കാനുള്ള ഒരു അസുഖം ഇതൊന്നും ഉണ്ടാവില്ല. കാരണം കൂടുതലും ഈ കാലത്തൊന്നും ഫുഡൊന്നും കഴിക്കില്ല. എന്താ എന്റെ രസം ചോദിച്ചാൽ, നമുക്ക് ഭയാവും പേടിയാവും. കാരണം നീരുകാലത്ത് ഒന്നും കഴിക്കാണ്ട് ഒരു വെള്ളം കൂടി കഴിക്കാണ്ട് ആകെ ഇങ്ങോട്ട് 5 ടണ്ണുള്ള ആന 2 ടണ്ണാവും ഇങ്ങോട്ട് ഇങ്ങോട്ട് സൂക്ഷിച്ചിട്ട്. പിന്നെ അത് നീരുന്ന് അഴിച്ചാൽ പിന്നെ അത് വേഗം കവർ ചെയ്യും. പക്ഷെ അപ്പൊ നമുക്ക് ഭയങ്കര പേടിയാവും. ആന വറക്കലും പിടിക്കലൊക്കെ ഉണ്ടാവും, നീക്കാനും വയ്യാതെ. ആള് നീരുകാലത്ത് എങ്ങനെയായിരുന്നു പുള്ളിയുടെ സ്വഭാവങ്ങളും? നീരുകാലത്ത് തന്നെ തിന്നാണ്. എന്നാൽ ആരും ഉപദ്രവിക്കാതൊന്നുമില്ല. ഉപദ്രവിക്കുക ആളെ വോട്ട് അതൊന്നും ചെയ്യില്ല. പക്ഷെ ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കില്ല. ഭക്ഷണം പിന്നെ പട്ടയിട്ടെടുത്ത പട്ട തന്നില്ല, ചോറ് തന്നില്ല. വെള്ളം കുടിച്ചാൽ കുടിച്ചു അത്ര തന്നെ ഉള്ളു. ആ 2-3 മാസം ഒന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര ഭയ. നമുക്ക് പേടിയാവും. ഒന്നും കഴിക്കാണ്ട് നിക്കണ്ടേ? എന്തെങ്കിലും കഴിക്കണ്ട, ഒന്നും കഴിക്കില്ല. അതായത് നമ്മൾ ഇത്രക്കധികം ആനകളെ പരിചരിച്ചിട്ട് പോലും ഇതിന്റെ ഒരു കാര്യത്തിൽ നമുക്ക് സംശയം പേടിയാവുള്ളൂ. കാരണം ഒന്നും കഴിക്കാണ്ട് 2-3 മാസം നിക്കണം പറഞ്ഞാല് പിന്നെ മതം ഒലിച്ചു നിക്കല്ലേ. അതാണ് ഏറെ പ്രശ്നം. ശരീരത്തിലുള്ള എല്ലാം പോയോണ്ടിരിക്കുക. കംപ്ലീറ്റ് ബലം കമ്മിയായിട്ട് നിക്കണ സമയത്ത് ഒന്നും കഴിച്ചില്ല പറയുമ്പോ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു. എന്നൊക്കെ ചിലപ്പോ രാവിലെ നേരത്തെ നീച്ചു പോകും, ആനക്ക് നീക്കാൻ സാധിച്ചില്ലേ എന്നൊക്കെ നോക്കിയിട്ട്. ഈ ഒരു മംഗലാംകുന്ന് തറവാട്ടിൽ ഇപ്പൊ കർണന് ശേഷം ഇപ്പോ ഇപ്പൊ ഇനി മുന്നിട്ട് നിൽക്കണവരാണ് നമ്മുടെ മംഗലാംകുന്ന് അയ്യപ്പനാണ്. ആ ആനയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അയ്യോ, ആ മന ഇപ്പൊ കേരളത്തിലെ നല്ല വലിയ ഏക്കം കിട്ടുന്ന ആനയിലും 3-4 ആനയിലും ഒരാനയാണ്. ഇപ്പൊ നമ്മൾ നീരിലിതപ്പോ മാത്രമേ നിക്കണ ഈ സമയത്ത്. മഴക്കാലത്താണ് നീര്. പിന്നെ ആന ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറച്ചു കാലം മാന ഒരു നാടൻ ലുക്കായിരുന്നു. അതായത് മത്സരപൂരത്തിനെയും പറഞ്ഞേക്കാം, നാടൻ പൂരത്തിനും പറഞ്ഞേക്കാം. പിന്നെ ഒരു കാലത്ത് അവൻ ഒരു ചെറുപ്പത്തിൽ ആ നീരിന്റെ മുടർ സമയത്തൊക്കെ ഒരു കേടി തന്നെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങള് വിറ്റളയാം എന്നൊക്കെ തോന്നണ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അത് ആ വന്ന സമയത്ത് വന്നൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആനയ്ക്ക് ആ മുടക്കെ തുടങ്ങിയിട്ട് വിറ്റളയാം എന്നുള്ള ചെറിയ കേടി വിലത്തരൊക്കെ കാണിക്കാണ്ടായി. പിന്നെ അതിന്റെയൊക്കെ ശേഷം നല്ല ഒരുക്കാൻ തന്നെ ആനൊരു പക്വത. ആന എവിടെയും കൊണ്ടുനടക്കാൻ പോയിട്ടില്ല. അവനൊരു ഒന്നിനും ഭയമില്ലാത്തൊരു ആനയാണ്. ഇനി മാനം മിടിഞ്ഞു വീണാലും ശരി, അവിടുന്ന് ഓടില്ല. ആ ചട്ടക്കാരനെ വിട്ടു നിൽക്കില്ല. ചട്ടക്കാരനെ എപ്പോഴും നല്ല കൂറും ആനയാണ്. ഈ ഒരു ആനയ്ക്ക് കയറിയിട്ടുള്ള നമ്മുടെ ചട്ടക്കാരൻ എന്ന് പറഞ്ഞിപ്പോ ലാസ്റ്റിൽ ഇപ്പൊ മറ്റേ മണിയാവുന്നത് മണിയാട്ടം. മണിയാട്ടുണ്ട് ഇവിടെ. അപ്പോ നേരിലെ ആന ശശീനെ അടക്കം ആന സമ്മതിച്ചിരുന്നില്ല. ചെറിയ സമയത്ത് അയ്യപ്പനാന നേരില ഓ നേരില ആന ഭയങ്കര വാശിയാ. ഭയങ്കര വാശിയ പറഞ്ഞാൽ ചങ്ങല വിരിച്ച. അപ്പൊ ചങ്ങല നല്ല കനുള്ള ചങ്ങല കിട്ടും. അപ്പൊ കാലൊക്കെ ലേശം പൊട്ടും. പിന്നെ ശശിക്ക് തന്നെ ചിലപ്പോ ചങ്ങല ഇളക്കിടാൻ ചില ദിവസം പറ്റില്ല. സമ്മതിക്കില്ല ആന. എന്നാലും നേരില ആന ഉപദ്രവിക്കാനൊന്നും ആരും പോവില്ലല്ലോ. അപ്പൊ ചങ്ങല പിറ്റേസം വന്ന് ഇടക്കിടലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. ഇതിപ്പോ ശശി പോകൊണ്ട് ചങ്ങലടക്കിടാനൊക്കെ ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടാണെന്ന് മാത്രം. നല്ല മല്ല് കെട്ടണം അതിനായിട്ട്. പുള്ളി ഇപ്പൊ ഈ കർണാന ആയാലും അധികം തല്ലാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ പാറശ്ശേരി ഏത് ആനയും അമിതമായിട്ട് തല്ലാ പറഞ്ഞാൽ നമുക്ക് ആനക്കാരനെ പലപ്പോ തന്നെ വലിയ ആനകളുടെ ചില ആനകളില്ല ഒരു കൊല്ലത്തില് 2 ആന 3 ആള് മാറ്റുക.
തെറ്റാണത്. തെറ്റാണ്. ഒരു മാനക്കാരൻ നിന്നാൽ കുറച്ചു കാലം നിന്നാലാണ് ആനക്ക് ഈ ആനക്കാരന്റെ സ്വഭാവം മനസ്സിലാവും, ഈ ആനക്കാരൻ ആനയുടെ സ്വഭാവം മനസ്സിലാവും. മനസ്സിലാവുള്ളൂ. പുതിയ ആള് വന്നത് എന്താ പിന്നെ ഈ ആനക്ക് പേടി, പിന്നെ എന്താ സ്വഭാവം, പിന്നെ എപ്പോഴാ അടിക്കുക, എപ്പോഴാ കിട്ടുക, അങ്ങനെ പേടി. അപ്പൊ അവനെ മനസ്സിനെ ഉരുകന്നല്ലേ. മറ്റേ ആനക്കാരനെ പിന്നെ സ്വഭാവം എപ്പോ എപ്പോഴാണ് അതിന്റെ ഇതെന്നൊക്കെ അവനെ കൃത്യമായിട്ട് രണ്ടു കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു അറിയുമല്ലോ. അപ്പൊ ഒരിക്കലും ആനക്കാരന്റെ മാനത്ര നല്ലതല്ല. നല്ലതല്ല. അല്ല നല്ലത് ഒരു ആനക്ക്, നമ്മുടെ ഈ ആനക്ക് ഏത് ആനക്ക ഒരു ആനക്കാരനെ പരമാവധി അവനെ കൊണ്ട് പിന്നെ തീരെ പറ്റുമ്പോ മാറ്റാന്നല്ലേ. അതിപ്പോ മനുഷ്യന്മാരാണ്, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റാന്നല്ലേ. അല്ലാണ്ട് ഒരു ചെറിയൊരു ഇത് വരുമ്പോഴേക്കും വന്നാൽ അവനാണ് മാറ്റുക. അതിപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ അയ്യപ്പൻ ആനക്കിന് നമ്മുടെ ശശിയേട്ടൻ 10-12 കൊല്ലം ശശിയാമനും കൂടിയും ആനയും കൂടിയും അവരെന്താന്ന് പറയണ്ട ഒരു കൂട്ടുകാരന്റെ മട്ടുക്കുള്ള അടുപ്പായിരുന്നു. അടുപ്പായിരുന്നു. അത് അങ്ങനെ ഒരു ഇതായിരുന്നു. ശശിക്ക് ആനേനെ നീരുന്ന വയ്ക്കുമ്പോഴും വലിയ അടിക്കുക, അല്ലെങ്കിൽ കൊണ്ടുനടക്കുമ്പോഴും അടിക്കുക ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഈ ഒരു മംഗലംകുന്ന ഈ തറവാട്ടിലെ ഈ ഒരു അയ്യപ്പനാന വന്ന സമയത്ത് ആരായിരുന്നു ആനക്കാരൻ? അന്ന് ഈ പറഞ്ഞ പോലെ ആനക്ക് ആ മോട്ടയുടെ ഒരു സമയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അന്ന് ഇരുത്തം വരാത്തൊരു സമയം. ഇരുത്തം വരാത്ത സമയത്ത് നമ്മുടെ ഇപ്പൊ അവൻ ഇവിടെ നിൽക്കുന്ന നമ്മുടെ കോട്ടപ്പുറം ചാമിയുടെ മകൻ സുന്ദരൻ ഗുരുവായൂര് അവനതിലെ കുറച്ചു കാലം നിന്നിരുന്നു. അപ്പൊ ഈ ഒരു ആനയൊന്ന് ഒന്ന് ഇരുത്തം വരുത്തിയത്, ഇരുത്തം വരുത്തിയത് അവൻ നിന്ന് അവന്റെ അച്ഛനും അതിലൊക്കെ പ്രധാന പങ്കാണ്. അവരൊക്കെ നിൽക്കുമ്പോഴാണ് ചാമ്യേട്ടൻ അയാളുടെ മകനാണ് ഈ സുന്ദരൻ. സുന്ദരടാ. അവർ രണ്ടാളൊക്കെ നിന്നിട്ടാണ് ആനക്കൊക്കെ ഒരു ഒരു ചട്ടവട്ടങ്ങളും ഇതൊക്കെ നിന്നിട്ട് അവർ നിന്നിട്ടാണ് കൂടുതൽ കൂടുതൽ. അതെ അതെ. പരമേശ്വരേട്ട ബുദ്ധിമുട്ടിക്കല്ല. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗണപതിയാനിയും നമ്മുടെ ശങ്കരനാരായണനായിട്ട് കുറെ നാളും നല്ലൊരു കൂട്ടുകെട്ടാണ്. അതായത് ഈ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്ക് ആന സീറ്റിംഗ് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഓണറാണ്. ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ നമുക്കതൊരു വലിയൊരു അറിവായിരിക്കും പറയാൻ പറ്റും. ഗണപതിയാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരള ആനയാണ്, നാടൻ ആനയാണ്. നാടൻ ആന പറഞ്ഞാൽ നാടനാനയുടെ എല്ലാ സൗന്ദര്യം എല്ലാം മുത്തിണങ്ങിയ ഒരു ആനയാണ്. പരമാവധി ഒരു 9.5 അടുത്താണ് ഉണ്ടാവുള്ളു. പക്ഷെ നീരിലും നല്ല താടം മുട്ടി എഴുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇന്ന് നിയമം അനുവദിക്കില്ല, പറ്റില്ല. ഇന്നും നിയമം സമ്മതിക്കില്ല. എത്ര സാധുവാച്ചാലും നീരിൽ എഴുന്നള്ളിക്കാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടത്തിൽ എഴുന്നള്ളിക്കാൻ പറ്റുന്ന ഏക ആന ഞാനത് ശങ്കരനാരായണനെ എന്ത് വാങ്ങിച്ചാലും ചെയ്യാറുന്നു. പക്ഷെ അന അന്ന് അവൻ ഇല്ലെങ്കിൽ അന സമയക്കൂല കുത്തുന്നതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെന്താ എനിക്കൊരു പ്രത്യേകത ഉണ്ടായെന്ന് വെച്ചാൽ അന ഒരു നല്ല വൃത്തിയും വെട്ടിപ്പുള്ള ഒരു പഴകിയ വെള്ളം കഴിക്കുക, വെള്ളം കുടിക്കുക, പഴകിയ അന്നത്തെ ചോറ് നാളെ കൊടുത്താൽ കഴിക്കുക, നീറ്റായിട്ടുള്ള കൈകൾ കഴുക്കുമ്പോൾ കെടുക്കുമ്പോൾ തന്നെ കയ്യൊക്കെ കൊടുത്താൽ കയ്യിലെ ഒരു കൈ വെള്ളം കയ്യൊക്കെ കഴുകിയിട്ടാ കുടിക്കുകയും അതെ അങ്ങനെ. പിന്നെ ആ എനിക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റുള്ള ആനകളുടെ വെച്ചുണ്ടാവുക, ഈ ആന കേരളത്തിലെ നമ്മുടെ മുമ്പ് തീർപ്പത്തിലെ അന്നപൂർണ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു ഹോട്ടല് അവരുടെ ഉണ്ടായിരുന്നു. ആ അന്നപൂർണ ഹോട്ടലിന്ന് പിന്നെ നമ്മുടെ പോപ്സൺ കമ്പനിയിലെ പോപ്സൺ കമ്പനിയിലെ തന്നെ ഈ ആനയ്ക്ക് ഈ ആനകളിൽ അപൂർവം ആനകൾക്ക് ഉണ്ടാവുന്ന ഒരു സൂക്കട് വന്നു. അപൂർവം ഇപ്പം അതില്ല സറാ പണ്ടുള്ള സറ അത് വളരെ ഡേഞ്ചർ ഇതാണ്. അപ്പോ അത് അന്നത്തെ അയാൾക്ക് അത്രയും ഇതുണ്ട്. വെറും നേന്ത്രപ്പഴം കൊണ്ട് മാത്രം ഒന്നോ രണ്ടോ കൊല്ലം നോക്കിയിട്ട് ഇതിന്റെ ജീവൻ രക്ഷിച്ചൊരാന് ഗണപതിയാന് അങ്ങനെ അയിന്ന് രക്ഷപ്പെട്ടു പോന്നൊരാന് അങ്ങനെ. അപ്പോ രണ്ടാമത്തെ ഓണറാവില്ലേ, മൂന്നാമത് അവന്റെ ബാബു നമ്പൂരി അവര് വാങ്ങി. ബാബു നമ്പൂരി എന്നാ ഞങ്ങള് വാങ്ങി. അതായത് അതിന്റെ ഈ 10, 65, 70 വയസ്സിന്റെ ഇടയിലെ 4 ഓണർ ഉണ്ടായുള്ളൂ ഞങ്ങളുടെ നിന്ന്. പിന്നെ ഞങ്ങൾ എന്ത് കിട്ടിയാലും മുക്കില്ല എന്നുള്ള അങ്ങനെ ഒരു ഇതിലൊന്നും ഉണ്ടായിരുന്നു. എത്ര കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഈ എനിക്കുണ്ട്. നമ്മുടെ ഈ ഒരു മംഗലാമൂന്ന് തറവാട്ടിലൊരു പൂച്ചപ്പുള്ളി ആനൊക്കെ. പൂച്ചപ്പുള്ളി അത് നമ്മുടെ ഒരു ഒരു മേനോൻ കൊണ്ടുന്ന ആനയാണ് പൂച്ചപ്പുള്ളി. ആളും ഈ പറയുന്ന പോലെ നിലവിലൊക്കെ ഹൈറ്റ് ഉള്ള ആന, നല്ല കനുള്ള ആനയായിരുന്നു. അതെ അതെ. ഹൈറ്റ് അത് ഇവിടെ ഒരു മേന മേനന്റെ വീട്ടിൻ പേര് പൂച്ചപ്പുള്ളി എന്നാ മേനോൻ. പൂച്ചപ്പുള്ളി മേനോൻ കൊണ്ടുവന്നോണ്ട് അതിനെ പൂച്ചപ്പുള്ളി ആന എന്ന് പറയുന്നുള്ളു. ആന ഹൈറ്റ് ഉണ്ട്. ആനക്ക് ഈ വരുമ്പോ ഈ ലോറി സൈഡിൽ നിന്ന് അടിച്ചിട്ട് അതിന്റെ ഒരു കൊമ്പ് അങ്ങനെ കൊമ്പ് പൊട്ടില്ല, ആ കൊമ്പ് അങ്ങനെ കങ്ങി. പിന്നെ ആ കൊമ്പ് വളരില്ല. പിന്നെ അത് അങ്ങനെ ആന അവിടുന്ന് പിന്നെ ഇയാളുടെ അടുത്ത് കുറച്ചു കാലമായിട്ട് തെക്കോട്ട് എഞ്ചിനീയർക്ക് പോയി അവിടുന്ന് ഒന്ന് രണ്ട് കൈമാറ്റം കഴിഞ്ഞു. പിന്നെയും ഞങ്ങളുടെ അവിടെ വന്നു. ഞങ്ങളുടെ അവിടെ വന്നിട്ട് കുറച്ചു കാലം നിന്നു. പിന്നെ അതിനൊരു വയറിളക്കം പിടിക്കുകയുണ്ട്. പിന്നെ അന്നൊന്നും കൊമ്പ് ഇന്നത്തെ മുട്ടക്ക് വൃത്തിയായി വെക്കേണ്ട ഒരു ഇതൊന്നും ഇല്ല. അങ്ങനെ സമയം എന്തെങ്കിലും സാധനം അവിടെ വെക്കാന്നുള്ളൂ. ഇപ്പൊ അല്ല, ഇപ്പൊ നല്ല കണ്ടാലറിയാത്ത മുട്ടക്ക് വെക്കുമല്ലോ.
നമ്മുടെ ഈ ശിൽപിയാണ് ഒരു കേരളത്തിൽ നമ്പർ വൺ. അതായത് നമ്മുടെ ഈ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ആനയെ കാണുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 99% കർണം വന്ന് നിക്കണ പോലെ തന്നെ പറ്റി അറിയണവർക്ക് എല്ലാരും അതിനെട്ടോ. അപ്പൊ നമുക്ക് ആ ബോധമുണ്ട് 100% നീതി പടുത്തിയിരുന്നു എന്നുള്ള. അതെ 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 സത്യമായിട്ട്. അതായത് മലയാളം ഇങ്ങനെ 3.5 മാസം പിടിച്ചു ഓരോന്ന്. പിന്നെ അയാള് ഞാൻ ഇതുപോട്ട് ഇരിക്കും ഒന്ന് ഇങ്ങനെ പോരാ അണ്ണ ചോദിക്കും. അപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു തോന്നി ഞാൻ പറയും. അപ്പൊ അയാള് മാറ്റി വന്ന്. അപ്പൊ കൊമ്പ് വന്ന് ഇത്ര തന്നെ കൊമ്പ് എടുത്തതല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ കൊമ്പിന്റെ കൊമ്പ് മുറിച്ച് അപ്പൊ പിന്നെ രണ്ടാമത് കുറുപ്പ് കൊമ്പ് ഉണ്ടാക്കിയാണ്. അങ്ങനെയൊക്കെയാള് നമ്മൾ എന്ത് പറഞ്ഞാലും സഹായിക്കുന്നത്. അയാൾ എന്ത് സംശയം ചോദിച്ചിരുന്നു ഇങ്ങനെ പോരെ തുമ്പി ഇത്ര പോരെ ചെവി ഇത്ര പോരെ. അപ്പൊ നമ്മളല്ല പോരാ അത്രയും കൂടി മണം പറഞ്ഞാൽ കുറച്ചും കൂടി കൂട്ടും അല്ലെങ്കിൽ ഒത്തിരി വേണ്ട പറഞ്ഞാൽ കമ്മിയാക്കും. തീർച്ചയായിട്ടും ചില ചില ശില്പികളൊക്കെ കാണിച്ചപ്പോ നമ്മളൊന്നും പറയണ ആരോ പറയണ അത് അവരുടെ സ്വന്തം ദൃഢതല്ല. അയാള് സംശയം ഉണ്ടെങ്കിൽ പോരെ എന്നൊക്കെ നമുക്ക് ചോദിക്കും. അങ്ങനെ അങ്ങനെ ഒരു 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 ശാസ്ത്രീയന വലിയ ഇതൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ മംഗലാംകുന്ന് കർണനാനയുടെ മുതലാളി നമ്മുടെ ഹരിദാസന്റെ അടുത്ത് ഈ ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം നന്ദി നമസ്കാരം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഒഴിവ് ദിവസം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ കർണനെ കാണാൻ വന്നിട്ടുള്ള ഈ ഒരു നാട്ടുകാരാണ്. അപ്പോ ചേട്ടനൊക്കെ ഈ ഒരു കർണനാനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എവിടെ പോയാലും കർണനെ കുറിച്ചാണ്. മറ്റേ നമ്മളെ എവിടെ ഏത് അന്യനാട്ട് പോയി കഴിഞ്ഞാലും കർണ പെട്ടെന്ന് അറിയപ്പെടുന്നത് മംഗലാകുന്ന് കർണൻ എന്ന ആനയെക്കുറിച്ചാണ്. പിന്നെ എന്താ നിലവ് അളവല്ല നിലവാണ് എന്നൊന്ന് കാണിച്ചു തന്ന പ്രതിഭാസം. ആ കാലഘട്ടങ്ങളിൽ അതിനോടൊപ്പം ജീവിക്കാൻ ഒരു അവസരം കിട്ടിയ പ്രേമി വളരെ സന്തോഷം. കർണപുത്ര ആന ഇനി ഉണ്ടാവില്ല. കർണന്റെ അടുത്തേക്ക് പോയിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങള് ഒരുപാട് തവണ പോകാറുണ്ട്. കർണനെ ഇവിടെ കുളിപ്പിക്കുമ്പോഴായാലും ഉത്സവങ്ങൾക്കായാലും എല്ലാരും നമ്മള് കർണനോടൊപ്പം. കർണൻ എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും തിരക്കായിരിക്കും. അതെ അതെ.